എല്ലാവർക്കും നമസ്കാരം. ജെന്നുസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവല്ല ഇത്. അകത്തേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഇത്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, നിങ്ങൾ കാണുന്ന ഓരോരുത്തർ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ ഉപ്പുമാവിന് വേണ്ടിയിട്ടാകുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഉള്ളി അതുപോലെ ക്യാരറ്റ് എല്ലാം ഒന്ന് വഴന്ന് വരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുവും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുവൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിവിടെ ഒരു 2 സവാള ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 പച്ചമുളക് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്. ചെറിയൊരു ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് അതും ഒന്നിലേക്ക് ഇട്ട് കുറച്ചൊരു കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് സവാള ഇതെല്ലാം കൂടെ വഴറ്റി പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നമ്മുടെ സവാള ക്യാരറ്റും ഒക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കനാണ്, കുറച്ച് ചിക്കൻ ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് അതിനുശേഷം തണുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇനി ഞാൻ അതിലേക്ക് ഒരു ലിറ്റർ അളവിൽ വെള്ളം, ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ഈ നമ്മൾ ഒഴിച്ച വെള്ളം ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിൽ റവയാണ് കൊടുക്കുന്നത്. ഇതുപോലുള്ള ഒരു കപ്പിന് 2 കപ്പ് അളവിൽ റവയാണ് കൊടുക്കുന്നത്. ഞാൻ ഇതിപ്പോൾ വറുത്ത റവയായതുകൊണ്ടാണ് ഞാൻ വറുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയല്ല ഉള്ളതെങ്കിൽ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് പാകമാണോ എന്നൊക്കെ ഉള്ളത് നോക്കണം. കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടാണ് ഉപ്പ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 5-8 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഒന്ന് മൂടി വെക്കാം. അതിന് ശേഷം ഒന്ന് ഇതുപോലെ നടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെല്ലൈക്കനോടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പുതു പുത്തൻ റെസിപ്പിയുമായി നമുക്കിനിയും വീണ്ടും കാണാം.